ഓം ശാന്തി. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ ധനികരും ജന്മനാ തന്നെ ധനികരായിരുന്നില്ല. 75% ധനികരായിരിക്കുന്ന ആളുകളും സെൽഫ് മെയ്ഡ് പീപ്പിളാണ്. സ്വന്തം അധ്വാനം കൊണ്ട്, സ്വയം വേർപ്പ് കൊണ്ട് അവർ ധനികരായി തീർന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ സ്വഭാവം എന്താണോ, അവരുടെ ഹാബിറ്റ് എന്താണോ, ഇത് അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. അഥവാ അവരെ ഭാവിയിലേക്ക് ഉയർന്നൊരവസ്ഥയിലേക്കോ താഴ്ന്നൊരവസ്ഥയിലേക്കോ എത്താൻ അവർ സഹായിക്കുന്നു. അപ്പോൾ ധനികരായ ആളുകളുടെ ബയോഗ്രഫി വായിക്കുകയും അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരിലും പൊതുവായി കുറേ സ്വഭാവങ്ങൾ കണ്ടെത്തേണ്ടായി. അതിൻ്റെ ആധാരത്തിലാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നത്. 8 സ്വഭാവങ്ങൾ, എല്ലാവരിലും പൊതുവായി കണ്ടുവരുന്ന 8 സ്വഭാവങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാണ്. 1. കണ്ടുവരുന്ന എല്ലാവരിലുമുള്ള സ്വഭാവമാണ് അതിരാവിലെ എഴുന്നേൽക്കുക. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ് എന്നാണ് പറയുന്നത്. അതിരാവിലെ സമയം എന്ന് പറയുന്നത് ഈ പ്രകൃതിയും സദോപ്രധാനായിരിക്കും, അതായത് ശുദ്ധമായിരിക്കും. ഒരു മനുഷ്യൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ ഊർജ്ജസ്വലമായിരിക്കുന്ന സമയമാണ് അതിരാവിലെ സമയം. ആ സമയത്ത് എഴുന്നേറ്റ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ ബുദ്ധി കൂടുതൽ ക്രിയേറ്റീവ് ആവുകയും അവർക്ക് കൂടുതൽ കൂടുതൽ നല്ല നല്ല ഐഡിയകൾക്ക് ജന്മം നൽകാനും അതിനെ പ്രവർത്തിക്കാനുള്ള ആശയങ്ങളും വഴികളും ആക്ഷൻ പ്ലാനും ഒക്കെ തയ്യാറാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ റിച്ചായ പീപ്പിളൊക്കെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് അവരുടെ ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. 2, ദിവസേനയുള്ള എക്സസൈസ്, ഡെയിലി എക്സസൈസ്, നിത്യേനയുള്ള എക്സസൈസ് അവരുടെ ഒരു സ്വഭാവമാണ്. രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാനും നമ്മുടെ ഉത്സാഹം രാവിലെ മുതൽ രാത്രി വരെ നിരന്തരം നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ശരീരം ഹെൽത്തി ആയിരിക്കുന്ന സമയം, ഉത്സാഹഭരിതമായിരിക്കുന്ന സമയം നല്ല മനസ്സിന് പ്രവർത്തിക്കാൻ കുറേ കൂടി സപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് ഇത്തരം ആളുകളെല്ലാവരും തന്നെ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ 3 കാണുന്നവരുടെ സ്വഭാവമാണ് ഡെയിലി ഏർലി മോർണിംഗ് മെഡിറ്റേഷൻ. രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കല്പങ്ങൾക്ക് ശക്തി പകരാനും അഥവാ വേസ്റ്റോ നെഗറ്റീവോ ആയ എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കി ശക്തിശാലിയാകാനും ശക്തിശാലിയായ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് വളരെയധികം ഉയർന്ന അവസ്ഥയിലേക്ക് പോകുന്ന എല്ലാവരും തന്നെ, സക്സസ്ഫുള്ളായ പീപ്പിളും റിച്ചായ പീപ്പിളും ഒക്കെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ദിനചര്യയിൽ ഏർലി മോർണിംഗ് മെഡിറ്റേഷൻ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഏർലി മോർണിംഗ് മെഡിറ്റേഷൻ സ്വന്തമാക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ വേണ്ട രീതിയിൽ ആ സർവേശ്വരൻ്റെ ഗൈഡൻസോടുകൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി 4 കാണുന്ന അവരുടെ ഒരു സ്വഭാവമാണ് ദേ ഡെഡിക്കേറ്റ് ദംസെൽസ് ടു കണ്ടിന്യൂസ് ലേണിംഗ്. ലേണിംഗ് പ്രോസസ്സ് അത് ജീവിതത്തിൻ്റെ വലിയൊരു സക്സസ്സിന് വേണ്ട ഘടകമാണ്. ഏത് ഫീൽഡിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിൽ 100% കൂടുതൽ പഠിക്കുകയും എത്രയും കൂടുതൽ പഠിക്കാൻ സാധിക്കുമോ അത്രയും കൂടുതൽ പഠിച്ച് അതിലെ എത്ര പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമോ പുസ്തകങ്ങൾ വായിക്കുക, വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക, സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെ അനേകം കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ആ ഫീൽഡിൽ അവരുടെ സ്കില്ല്, അവരുടെ അതിൻ്റെ എഫിഷ്യൻസി അത് വർദ്ധിപ്പിച്ച് അത് ഹൈറ്റ്സിലേക്ക് പോകുന്നവരാണ്. നമ്മളെല്ലാവരും അറിയുന്ന വളരെ ഫേമസായ ആളുകളും അവരുടെ പുസ്തകങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യം കൊണ്ട് നടന്നുകൊണ്ട് അവരെപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നു കയ്യിൽ പുസ്തകം വെച്ച് അപ്പോഴൊക്കെ വായിക്കുക, അതുപോലെ ദിവസവും വായന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക, ദിവസവും പഠിക്കുന്നത് അവരേത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ആ ഫീൽഡിൽ അവർ കൂടുതൽ കൂടുതൽ അറിവ് നേടാനും അപ് ടു ഡേറ്റ് ചെയ്യാനും തയ്യാറാകുന്ന ഒരു സ്ഥിതി നമുക്ക് അവരുടെ ഉള്ളിൽ കാണാനുണ്ട്. സ്റ്റഡി എന്നുള്ളത് ധനികരായ ആളുകളുടെ ജീവിതത്തിൻ്റെ വലിയൊരു സ്വഭാവമായി കാണുന്നുണ്ട്. ധനികരായ വ്യക്തികളുടെ 5 സ്വഭാവമാണ് അവരധികം ടി വി കാണാറില്ല. ടി വി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ടൈം ആലസ്യത്തോടുകൂടി നമ്മൾ സമയം ചെലവഴിക്കുന്ന ഒരു സമയമാണ് ടി വി കാണുക. വെറുതെ എന്തെങ്കിലും കുറിച്ചുകൊണ്ടോ എന്തെങ്കിലും വെറുതെ അലസമായി ഇരുന്നു കൊണ്ടോ ടി വി കാണുന്നു. ആ സമയത്ത് നമ്മുടെ ഇരുന്ന് പോയി കഴിഞ്ഞാലോ അറിയാതെ കൂടുതൽ സമയം അവിടെ ഇരുന്ന് പോകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സമയം അനാവശ്യമായി നഷ്ടമാകുകയും സമയത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ടി വി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധനികരായ വ്യക്തികൾ അധികം പേരും ഈ ടി വി എന്ന കാര്യത്തിൽ വളരെ പിന്നോട്ടാണ്. കാണില്ല എന്നല്ല, പല വലിയ വലിയ ആളുകളും ടി വി കാണാറന്നെയില്ല,
ടിവി എന്നുള്ളത് അത്യാവശ്യം ന്യൂസിനോ അല്ലെങ്കിൽ അത്യാവശ്യം വല്ല കാര്യങ്ങൾക്കോ വേണ്ടി മാത്രം കാണുന്നതല്ലാതെ ടിവിയിൽ നിന്ന് വളരെ ബാക്കായി അവരുടെ ടൈമിനെ പാഴാക്കാതെ സമയത്തെ മാക്സിമം നന്നായി മാത്രം ഉപയോഗിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഈ ധനികരായ ആളുകളൊക്കെ തന്നെ. ആറാമത്തത്, ഈ ധനികരായ ആളുകളൊക്കെ തന്നെ അവരവരുടെ പഠനം, അവരെന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത്, അവർ അച്ചീവ് ചെയ്യാൻ എന്താഗ്രഹിക്കുന്നോ ആ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളാണ്. മറിച്ച് ദരിദ്രരായ ആളുകളിൽ കാണുന്ന മറ്റൊരു സ്വഭാവം, അവരെന്തൊക്കെ കാര്യങ്ങളാണോ അവോയ്ഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിൽ മുന്നിലായിരിക്കും. അതിനെക്കുറിച്ചാണ് അവരെപ്പോഴും അധികം ചിന്തിക്കുക. കാരണം ധനികർക്ക് എല്ലാവർക്കും അറിയാം, ഒരു പുതിയ കാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന സമയത്ത് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, റിസ്ക് എടുക്കേണ്ടി വരും. റിസ്ക് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തകർച്ചയ്ക്കല്ല, അല്ലെങ്കിൽ ഒരു തളർത്തേണ്ട കാര്യമല്ല, അതിലൂടെ നമ്മൾ കൂടുതൽ പവർഫുള്ളാക്കിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് നേടുക എന്നുള്ള, എന്തെന്നെ ചെയ്താലും എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും ലക്ഷ്യം നേടും വരെ പതരാതെ മുന്നേറുന്നൊരു ശീലം അത് ധനികരിൽ നമുക്ക് കാണാം. നമ്മൾ മിക്ക ധനികന്മാർ നമ്മൾ നോക്കി കഴിയുമ്പോൾ കാണാം, സീറോയിലായിരിക്കും അവരുടെ ജീവിതം ആരംഭിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്തെന്നെ വന്നാലും തളരാതെ അവർ അത്രയും ഉയർന്ന് അത്ര ഹൈ ലെവലിലെത്തി വരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ആ ലെവലിലേക്ക് ഉയരുന്നവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ മുകേഷ് അംബാനി തുടങ്ങിയ ആളുകളുടെ ജീവചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും, ഒരു പെട്രോൾ ബങ്കിൽ പെട്രോൾ കൊടുക്കുന്ന ഒരാളായി നിൽക്കുമ്പോൾ പോലും ലോകത്തിലെ വലിയ ഉയർന്ന അവസ്ഥയിലെത്തുന്ന തന്നെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ ആളുകളായി വലിയ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സാഹസികമായി നേടേണ്ടി വന്നാലും നേടേണ്ട എന്താണോ എന്നുള്ള ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതൊക്കെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തും സഹിക്കാനും എന്തും നേരിടാനും ഒരു റിസ്ക് എടുക്കാനും ചാലഞ്ച് ഏറ്റെടുക്കാനും അവർ തയ്യാറായിരിക്കും. പക്ഷേ ദരിദ്രരായി ജീവിക്കുന്നവരുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കില്ല. ഇപ്പോൾ പോകുന്ന സ്വഭാവങ്ങൾ എന്താണോ അതുപോലെയൊക്കെ തന്നെ പോട്ടെ, ഇനി അതിലേക്ക് പോയിട്ട് ഇനി വല്ലാത്ത ഒരുള്ളതും കൂടി ഇല്ലാതാക്കണ്ട, അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ അവരവരുടെ മനസ്സിനെ ഒരുക്കി നിർത്തും. അതുകൊണ്ട് ധനികരായ ആളുകളെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത് റിസ്ക് എടുക്കുന്നതും ജീവിതത്തിൽ ചാലഞ്ച് ഏറ്റെടുക്കുന്നതും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ്. അപ്പം അങ്ങനെ ആ രീതിയിൽ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്കും ഒരു വലിയ ധനികനാകാനായിട്ട് സാധിക്കും. ഏഴാമതായിട്ട്, ദേ ആർ സ്ട്രിക്ട്ലി ഫോളോയിങ് ടൈം മാനേജ്മെൻറ്റ്. സമയം എന്നത് ധനത്തെ പോലെ ഉപയോഗിക്കുന്നവരാണ് ധനികരായിരിക്കുന്നവർ. അവരുടെ മന്ത്ലി പ്ലാനിങ് ആവട്ടെ, വീക്ക്ലി പ്ലാനിങ് ആവട്ടെ, ഡെയിലി പ്ലാനിങ് ആവട്ടെ, എല്ലാം തന്നെ വളരെ കൃത്യമായിരിക്കും. ടു ഡു ലിസ്റ്റ് അനുസരിച്ചാണ്, എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ ലിസ്റ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് പോകാൻ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ലിസ്റ്റ് നമ്മൾ എപ്പോഴും തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. സമയത്തെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഉപയോഗിക്കുമ്പോഴാണ് സ്ഥൂലമായ ധനവും നമ്മുടെ ഉള്ളിൽ എത്തിച്ചേരുന്നത്. എട്ടാമത്തതാണ് ബ്രേക്ക് കംഫർട്ട് സോൺ ആൻഡ് യൂസ് 40+ ഫോർമുല. എന്താണ് ഈ 40+ ഫോർമുല? ഒരാഴ്ചയിൽ 40 മണിക്കൂറെങ്കിലും അധ്വാനിക്കുമ്പോൾ ആ 40 മണിക്കൂറിന് നമ്മുടെ അധ്വാനം നിത്യജീവിതം കൊണ്ടുപോകാനുള്ളതേ ആകുന്നുള്ളൂ. 40 മണിക്കൂറിൽ കൂടുതൽ ആരാണോ അധ്വാനിക്കുന്നത്, എത്ര നമ്മൾ അധ്വാനിക്കുന്നു, അതാണ് നമ്മൾ ഡെപ്പോസിറ്റ് ആകുന്നത്. എപ്പോൾ 40 മണിക്കൂറിൽ കൂടുതൽ അധ്വാനിക്കണം എന്ന ലക്ഷ്യം നമ്മൾ കൊണ്ടുവരുന്നു, ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ കൂടുതൽ കൂടുതൽ ഡെപ്പോസിറ്റിലേക്ക് ഉയർത്തുന്നതാക്കി മാറ്റും. ധനികരെ നോക്കിക്കഴിയുമ്പോൾ അവരെല്ലാവരും തന്നെ കാണുന്നൊരു ശീലം ഈ 40+ ഫോർമുല യൂസ് ചെയ്യുന്നവരാണ്. അവരുടെ അധ്വാനം നിരന്തരമാണ്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും കംഫർട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ ലക്ഷ്യം നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ഇവരിലെല്ലാവരിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 8 സ്വഭാവങ്ങൾ: അതിരാവിലെ എഴുന്നേൽക്കുക, നിത്യവും എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പിന്നെ നിരന്തരം പഠിക്കുക, ടി വി അധികം കാണാതിരിക്കുക, നേടുന്നത് എന്താണോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, അവോയ്ഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ടൈം മാനേജ്മെൻറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം, എട്ടാമത്തത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക, 40+ ഫോർമുല യൂസ് ചെയ്യുക. 8 കാര്യങ്ങളും നമ്മൾ ധനികരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഈ 8 കാര്യങ്ങളും നമ്മളും അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ആർക്കാണോ ജീവിതത്തിൽ ധനം ധാരാളം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ളത് അവർക്കും അത് നേടാനായി സാധിക്കും. ഇങ്ങനെയുള്ള 8 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഉയർന്ന നല്ലൊരു ധനികനായി തീരാൻ സാധിക്കട്ടെ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK/ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം.
തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേസമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.